ഹരി ഓം. എസ് എം എൻ്റെ ഭാഗവത പഠന ക്ലാസ്സിലെ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 14-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് അടുത്ത ഭാഗം ആരംഭിക്കുന്നു. നമ്മുടെ ക്ലാസ് നയിക്കുന്നത് ഡോക്ടർ പി വി വിശ്വനാഥ് നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. സഹനാവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം ബ്രവ്രജന്തമനുഭേദമഭേദഗത്യം ദ്വൈവായനോ വിരഹകാതരജുഹാവ സ്ത്രേതി തന്മയതയാതരോഭിനേ ദുഷ്ടം സർവഭൂതഹൃദയം മനിവാനതോസ്മി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ശ്രീമദ്ഭാഗവതം തൃതീയ സ്കന്ധം 14-ാം അധ്യായത്തിലെ 6-ാം ശ്ലോകം മുതൽ നിന്ന് ആരംഭിക്കുന്നു. 5 വരെയാണ് കഴിഞ്ഞ ദിവസം എടുത്തത്. തൃതീയ സ്കന്ധം 14, ശ്ലോകം 6. അഥാത്രാപീതിഹാസോയം ശ്രുതോ മേ വർണ്ണിത പുരാം ബ്രഹ്മണാ ദേവദേവേന ദേവാൻ ദേവാനാം അനുപക്ഷതം. അഥ അനന്തരം അത്ര ഇവിടെ അഭി ഇവിടെയും ഇതിഹാസോ അയം ഈ ഇതിഹാസം ശ്രുതഃ മേ ഞാൻ കേൾക്കപ്പെട്ടതാണ്. വർണ്ണിതപുര നേരത്തെ പണ്ട് വർണ്ണിച്ചതായ ഈ ഇതിഹാസം ഇവിടെയും ഞാൻ കേട്ടത് പുരാ പണ്ട് ബ്രഹ്മണാ ദേവദേവേന ദേവാനാം അനുപക്ഷതാം. ദേവാനാം അനുപക്ഷതാം ബ്രഹ്മണ ദേവന്മാരാൽ ചോദിക്കപ്പെട്ട ബ്രഹ്മാവിനാൽ വർണ്ണിത വർണ്ണിക്കപ്പെട്ട ഈ ഇതിഹാസം ഞാൻ കേട്ടതാണ്. അതിവിടെ പറയാം. മുമ്പത്തെ ശ്ലോകത്തിലെ മൈത്രേയൻ മൃത്യുപാശത്തെ ഛേദിക്കാനുള്ള കഴിവ് ഭഗവത് കഥയ്ക്കുണ്ട് എന്ന് ധ്രുവന്റെ കഥ ഉദാഹരിച്ചുകൊണ്ട് അവിടെ സൂചിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹിരണ്യാക്ഷവധത്തിൻ്റെ കാരണം കേൾക്കണമെന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി പറയാം. ഇത് പണ്ട് ദേവന്മാർ ബ്രഹ്മാവിനോട് ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞ മറുപടി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് ഞാൻ പറയാൻ കേട്ടോളൂ. അപ്പോൾ എന്ത് വിനയമാണ്! ഞാൻ ഉണ്ടാക്കി പറയുന്ന ഒരു കെട്ടുകഥയല്ല ഇത്. എന്താ പുരാ ദേവ ദേവ എന്താ ദേവദേവേന ബ്രഹ്മണ ദേവദേവനായ ബ്രഹ്മാവിനാൽ വർണ്ണിത പറയപ്പെട്ടതാണ്. എന്താ ബ്രഹ്മാവ് പറയാൻ കാരണം? ദേവാനാം അനുപക്ഷതം. ദേവന്മാരാൽ വീണ്ടും വീണ്ടും ചോദിക്കപ്പെട്ടപ്പോൾ ദേവദേവനായ ബ്രഹ്മദേവൻ പറഞ്ഞ ഒരു ഇതിഹാസ കഥയുണ്ട്. അത് ഞാനിപ്പോൾ പറയാം, കേട്ടോളൂ. അപ്പൊ ഇവിടെ ഹിരണ്യാക്ഷവധത്തിൻ്റെ കാരണം എന്താന്ന് ചോദിച്ചപ്പോൾ അതിനെ മറുപടിയായിട്ട് ബ്രഹ്മാവ് പണ്ട് പറഞ്ഞ ഒരു കഥയുണ്ട്, എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ഇപ്പോഴത്. വർണ്ണിത മേ ശ്രുത വർണ്ണിച്ചത് എന്നാൽ കേൾക്കപ്പെട്ടതാണ്. ആ ഇതിഹാസം ഇപ്പോൾ ഞാൻ ഓർമ്മയിൽ വരുന്നെന്ന് പറയാൻ കേട്ടോളൂ എന്ന് പറഞ്ഞു ഹിരണ്യാക്ഷവധം എന്നുള്ള ആ ഇതിഹാസ കഥ ഇതിഹാസം തരും. ഇവിടെ നടന്ന പുരാതനമായ ഒരു കഥയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അഥാത്രാപീതിഹാസോയം ശ്രുതോ മേ വർണ്ണിത പുരാം ബ്രഹ്മണാ ദേവദേവേന ദേവാനാമനുപക്ഷതം. ദേവദേവേന ബ്രഹ്മണാം അനുപക്ഷതാം ദേവാനാം പുരാ വർണ്ണിതഃ അയം ഇതിഹാസഃ അത്രാപി മേ.
അഥാത്രാപീതിഹാഫോയം ശ്രുതോ മേ വർണിത പുരാം ബ്രഹ്മണ ദേവദേവേന ദേവാനാമനുപൃക്ഷതാം അത്രാപീതിഹാഫോയം ശ്രുതോ മേ വർണിത പുരാം ബ്രഹ്മണ ദേവദേവേന ദേവാനാമനുപൃക്ഷതാം ദാക്ഷായണീ ക്ഷത്തർമാരീതം കശ്യപം പതി അപത്യകാമാചകമേ സന്ധ്യായാം പ്രക്ഷയാർദിതാം ദിതി ഹി ദാക്ഷായണി ദക്ഷപുത്രിയായ ദിതി ഹേ ക്ഷത്ത സംബോധനയാണ് അല്ലയോ വിദുര. മാരീചം കശ്യപം പതി മാരീചനായ കശ്യപൻ എന്ന ഭർത്താവിനോട് അപത്യകാമ സന്താനത്തെ ആഗ്രഹിച്ചുകൊണ്ട് ചക്കമേ കാമിച്ചു സന്ധ്യായാം ഹൃക്ഷയ അർജിത സന്ധ്യായാം സന്ധ്യയിൽ ഹൃക്ഷയ അർജിത ഹൃദയത്തിൽ കിടന്നതുകൊണ്ട് വിഷമിച്ച അർജിതയായ തൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും മാറാതെ ശയിക്കുന്ന ഒരു ഭാവം കാമമാണ്. അപ്പോൾ ഇവിടെ ഹൃക്ഷയത്തിന് കാമം എന്നർത്ഥം വരികയാണ്. ആ കാമം കൊണ്ട് അർജിതയായ അവൾ ഒരു സന്താനത്തെ ലഭിക്കാൻ വേണ്ടി സന്ധ്യാസമയത്ത് ചക്കമേ ആഗ്രഹിച്ചു കാമിച്ചു ചക്കമേ കാമിച്ചു. ഹേ ക്ഷത്ത അല്ലയോ വിദുര, ദക്ഷപുത്രിയായ ദിതി കശ്യപനെ പതിയായി കശ്യപൻ എന്ന തൻ്റെ പതിയോട് സന്ധ്യാസമയത്ത് കാമ വേദന കൊണ്ട് കൂടിയിട്ട് സന്താനകാമത്തിന് വേണ്ടി ഭർത്താവിന് കാമിച്ചു ആഗ്രഹിച്ചു. ദിതിർദാക്ഷായണി ക്ഷത്തർമാരീചം കശ്യപം പതിൻ അപത്യകാമാചകമേ സന്ധ്യായം ഹൃക്ഷയാർദിത ഹൃക്ഷയാർദിത ദാക്ഷായണി ദിതിഹി അപത്യകാമ മാരീചം കശ്യപം പതിം സന്ധ്യായാം ചകമേ ദിതിർദാക്ഷായണി ക്ഷത്തന്മാരീചം കശ്യപം പതിൻ അപത്യകാമാചകമേ സന്ധ്യായാം ഹൃക്ഷയാർദിതാം ദിതിർദാക്ഷായണി ക്ഷത്തന്മാരീചം കശ്യപം പതിൻ അപത്യകാമാചകമേ സന്ധ്യായാം ഹൃക്ഷയാർദിതാം ഇഷ്ടവാഗ്നിജിഹ്വം പയസാ പുരുഷം യജുഷം പതി നിമ്ലോചത്യകാഫീനം അഗ്നാകാരേ സമാഹിതാം ഇഷ്ടവാ അഗ്നിജിഹ്വം ഇഷ്ടവാ യജിച്ചിട്ട് ഹോമം ചെയ്തിട്ട് അഗ്നിജിഹ്വം അഗ്നിയുടെ ജ്വാലേ ജിഹ്വാന്ന് വെച്ചാൽ നാക്കാണ് അഗ്നിയുടെ നാവാകുന്ന ജ്വാലയിലേക്ക് ഹവനം ചെയ്തിട്ട് ഇഷ്ടവാ അഗ്നിജിഹ്വം ഇഷ്ടവാ യജിച്ചിട്ട് യാഗം ചെയ്തിട്ട് ഇവിടെ ഹോമിച്ചിട്ട് എന്ന് പറയാം. അഗ്നിജിഹ്വയെ അഗ്നിയുടെ നാവിനെ അഗ്നിയുടെ ജ്വാലയെ പയസ പാലുകൊണ്ട് യജുഷാം പതി യജ്ഞങ്ങളുടെ ഫലത്ര നൽകുന്നവനായ അഗ്നി യജുഷാം പതിൻ അഗ്നിജിഹ്വം യജ്ഞങ്ങളുടെ പതിയാണ് നായകനാണ് യജ്ഞങ്ങളുടെ ഫലം നൽകുന്ന യജമാനാണ് ഉടമസ്ഥനാണ് അഗ്നി. അങ്ങനെയുള്ള അഗ്നിജിഹ്വയിൽ പാലുകൊണ്ട് ഹോമിച്ചിട്ട് നിമ്ലോചതി അർക്കേ അർക്കൻ അസ്തമിച്ചപ്പോൾ സൂര്യൻ അസ്തമിച്ചപ്പോൾ നിമ്ലോചതി അസ്തമിക്ക നിമ്ലോചതി അർക്കൈ അർക്കൈ എന്ന് അർത്ഥം പറയുമ്പോൾ പറയും കൂട്ടി വായിക്കുമ്പോൾ അർക്ക എന്ന് വായിച്ചാൽ മതി. അർക്കൈ നിമ്ലോചതി സൂര്യൻ അസ്തമിച്ചപ്പോൾ എന്നുള്ളത് കൊണ്ട് അവിടെ സതിസപ്തമി വന്നിട്ട് സപ്തമി തന്നെ വേണം അർത്ഥം പറയുമ്പോൾ. ആ എന്താണ് അർക്കേ നിമ്ലോചതി ഫതി സൂര്യൻ അസ്തമിച്ചപ്പോൾ അഗ്നിയാകാരേ ആഫീനം ആഫീനം അഗ്നിയാകാരി അഗ്നിയാകാരത്തിൽ അഗ്നിശാലയിൽ ഇരിക്കുന്ന
സമാഹിതം ധ്യാനാവസ്ഥയിലിരിക്കുന്ന അഗ്നിശാലയിൽ ധ്യാനാവസ്ഥയിലിരിക്കുന്ന തൻ്റെ ഭർത്താവായ കശ്യപന്റെ അടുക്കിലേക്കാണ് കാമവുമായി ദിതി ചെല്ലുന്നത്. എപ്പോഴാണ്? സന്ധ്യയ്ക്കാണ്. അഗ്നിജിഹ്വയിൽ പാല് ഹോമിച്ച് സംതൃപ്തനായി അല്പസമയം ധ്യാനനിരതനായി അഗ്നിയാകാരത്തിൽ ഇരിക്കുന്ന തൻ്റെ ഭർത്താവിൻ്റെ അടുക്കിലേക്ക് സൂര്യാസ്തമന വേളയിൽ ഇവൾ എത്തിച്ചേർന്നു. ഇഷ്ടവാഗ്നിജിഹ്വം പയസാപുരുഷം യജുഷമ്പതി നിമോചത്യർക്കാസീനം അഗ്നിയാകാരേ സമാഹിതം. യജുഷാം പതിൻ അഗ്നിജിഹ്വം പുരുഷം പയസ ഇഷ്ടവാ അർക്കേ നിമോചതി സതി അഗ്നിയാകാരേ സമാഹിതം ആസീനം. കശ്യപം പതി ചകമേന്ന് മുമ്പത്തെ ശ്ലോകത്തിൽ നിന്നും രണ്ട് വാക്കുകൾ എടുത്തിട്ട് വേണം ഇത് പൂർണ്ണമാക്കാൻ. ഇഷ്ടവാഗ്നിജിഹ്വം പയസാ പുരുഷം യജുസമ്പതി നിമ്ലോചത്യർക്കാസീനമഗ്നാകാരേ സമാഹിതം. ഇഷ്ടവാഗ്നിജിഹ്വം പയസാ പുരുഷം യജുസമ്പതി നിമ്ലോചത്യർക്കാസീനമഗ്നാകാരേ സമാഹിതം. യേഷമാം ത്വത്കൃതേ വിദ്വൻ കാമ ആപ്തശരാസനാം ദുനോതി ദീനാം വിക്രമ്യ രംഭാമിവ മതംഗജ. അടുക്ക ചെന്നിട്ട് തിഥി കശ്യപനോട് പറയുക, ഏഷ മാം ത്വത്കൃതേ വിദ്വൻ. വിദ്വൻ എന്നുള്ള സംബോധനയാണ്, ഹേ വിദ്വാൻ അറിവുള്ളവനെ. ഏഷ ഈ ആത്തശരാസന കാമ, വില്ല് കുലച്ചു പിടിച്ചിരിക്കുന്ന കാമൻ, ആത്തം സ്വീകരിക്കപ്പെട്ട, ശരാസനം വില്ല്, ആത്തശരാസന വില്ല് സ്വീകരിച്ചിരിക്കുന്ന, വില്ല് കയ്യിൽ പിടിച്ചിരിക്കുന്ന കാമൻ, ഏഷ കാമ ഈ കാമദേവൻ, ത്വത്കൃതേ അങ്ങയോട് കാരണമായിട്ട് അങ്ങയ്ക്ക് വേണ്ടി, ദീനാം മാം ദുനോതി ദുഃഖിതയായ എന്നെ വിഷമിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നു. വിക്രമ്യ വിക്രമം കാണിച്ചിട്ട് രംഭാമിവ മതംഗജ, മതം ഗജം മതിച്ച ആന, രംഭാമിവ വാഴയോട് എന്ന പോലെ, കദളിവാരെ ആന എന്ന പോലെ. കാമപീഡിതയായ ദിതിയുടെ വാക്കുകളാണ്. ഹേ വിദ്വാനായുള്ളവനെ, എല്ലാം അറിവുള്ളവനാണ് അങ്ങ്. ഇപ്പോൾ വില്ലെടുത്ത് കാമദേവൻ എൻ്റെ ഹൃദയത്തിൽ പ്രത്യക്ഷമായിട്ട് അങ്ങയോട് ചേരാൻ എന്നെ നിർബന്ധിക്കുന്നു. ഏഷ കാമഹ ചക്കമേ, ഈ കാമദേവൻ വില്ല് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിൽ കയറി എൻ്റെ കാമചോദനയെ പ്രചോദിപ്പിച്ചിട്ട് അങ്ങയോട് ഇപ്പോൾ ചേരാൻ എന്നെ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. നോക്കോളൂ, ഞാൻ എന്നുള്ളത് ഇവിടെ നിമിത്തം മാത്രമാണ്, കാമനാണ് ഇവിടെ കാരണം, കാമദേവൻ കാരണമായിട്ടാണ് ഞാൻ ഇങ്ങനെ ആയിത്തീർന്ന് എന്നൊക്കെ സൂചിപ്പിക്കുകയാണ്. ആത്തശരാഫനഹ ദീനാമാം ദിനോദി ദുഃഖിതയായ എന്നെ എന്ത് ചെയ്യുന്നു, വീണ്ടും വീണ്ടും ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. കാമദേവന്റെ ഈ പരാക്രമത്തെ എതിർക്കാൻ എനിക്ക് ശക്തിയില്ല. മതിച്ച ആന കദളിവാഴത്തോപ്പ് കിടങ്ങിയാൽ എങ്ങനെയാണ്? അതുപോലെ മന്മഥൻ എന്നെ ഇപ്പോൾ വേദനിപ്പിക്കുന്നു, ദുഃഖിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിന് സമാധാനം അങ്ങ് കണ്ടെത്തിയേ മതിയാകൂ എന്ന് തൻ്റെ കാമവേദനയെ പരിഹരിക്കാൻ കശ്യപന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഉൽക്കടമായ കാമത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഈ ദിതി കശ്യപനടുക്കിലെത്തി. ഏഷമാം ത്വത്കൃതേ വിദ്വൻ കാമ അത്തശരാഫന ദുനോതി ദീനാം വിക്രമ്യ രംഭാമിവ മതംഗജഹം. ആത്തശരാഫനഹ ഏഷ കാമഹ ത്വത്കൃതേ രംഭാം മതംഗജ ഇവ വിക്രമ്യ ദീനാമാം ദുനോതി.
യേഷമാം ത്വകൃതേ വിദ്വന് കാമ ആത്മസനാഫനാം ദുനോദിദീനാം വിക്രം രംഭാമിവ മതംഗജ യേഷമാം ത്വകൃതേ വിദ്വന് കാമ ആത്മസനാഫനാം ദുനോദിദീനാം വിക്രമ്യ രംഭാമിവ മതംഗജ തത് ഭവാൻ ലഭ്യമാനായാം പവത്നീനാം സമർത്ഥ്യഭി പ്രജാവതീനാം ഭദ്രം തേ മയ്യായുങ്കാമനുഗ്രഹാം തത് അതുകൊണ്ട് ഭവാൻ അങ്ങ് ദഹ്യമാനായാം ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പപത്നീനാം സമർത്ഥിഭി പപത്നിമാരുടെ ഐശ്വര്യങ്ങളാൽ, കശ്യപന് അനേകം പത്നിമാരുണ്ട്, മറ്റുള്ള പത്നിമാരുടെ ഐശ്വര്യം കൊണ്ട് ദഹ്യമാനായ ഞാൻ ദഹിച്ചിരിക്കുകയാണ്. മറ്റനേകം പത്നിമാരുണ്ട്, അവളിലൊക്കെ ധാരാളം സന്താനങ്ങളുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ദുഃഖമാണ്, വേദനയാണ്. എന്താ പ്രജാവതീനാം സന്താന സമൃദ്ധി ഉള്ളവരായ സപത്നീനാം സമൃദ്ധിഭി പ്രജാവതികൾ, പ്രജാ എന്ന് വെച്ചാൽ സന്താനം, പ്രജാവതി സന്താനമുള്ളവരുടെ മറ്റുള്ള പത്നിമാരുടെ സമൃദ്ധി കൊണ്ട് ദഹ്യമാനായ ദഹിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഭദ്രം തേമയി ആയുങ്താം അനുഗ്രഹം മൈ എന്നിൽ അനുഗ്രഹത്തെ പ്രസാദത്തെ ആയുങ്താം യോജിപ്പിക്കണം, എന്നോട് പ്രസാദമുണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ തേ ഭദ്രം, അങ്ങേക്ക് മംഗളം ഉണ്ടാകും. പത്നി ഭർത്താവിനോട് അപേക്ഷിച്ച് ആശംസിക്കലാണ്. ഇപ്പോൾ എനിക്ക് ഈ കാമം ഉണ്ടായപ്പോൾ എന്നെ പ്രചോദിപ്പിച്ച ഘടകം ഒരു സന്താനമുണ്ടാകണം എന്നാണ്. അതിന് കാരണം അങ്ങയുടെ മറ്റുള്ള പത്നിമാർക്കൊക്കെ ധാരാളം സന്താന സമൃദ്ധി ഉള്ളതുകൊണ്ട് ഇപ്പോൾ അതുകൊണ്ട് ദുഃഖിക്കുന്ന എന്നോട് അങ്ങ് പ്രസാദിച്ച് യോജിക്കണം. ആയുങ്ത മൈ ആയുങ്താം അനുഗ്രഹം, അങ്ങയുടെ അനുഗ്രഹം എന്നിലേക്ക് ആയോജിപ്പിക്കണം, കൂട്ടിച്ചേർക്കണം. തേ ഭദ്രം, അങ്ങനെ ആയാൽ അങ്ങേക്ക് മംഗളം ഉണ്ടാകും എന്ന് കശ്യപൻ മംഗളം ആശംസിക്കുകയാണ് ഇവിടെ. തദ്ഭവാൻ ദഹ്യമാനായം സപത്നീനാം സമർത്ഥിഭേ പ്രജാവതീനാം ഭദ്രം തേമയ്യ അയുങ്താമനുഗ്രഹം പ്രജാവതീനാം സപത്നീനാം സമർത്ഥിഭേ ദഹ്യമാനായ മൈ ഭവാൻ അനുഗ്രഹം ആയുങ്താം തേ ഭദ്രം തദ്ഭവാൻ ദഹ്യമാനായം സപത്നീനാം സമർത്ഥിഭേ പ്രജാവതീനാം ഭദ്രം തേമയ്യ അയുങ്താമനുഗ്രഹം തദ്ഭവാൻ ദഹ്യമാനായം സപത്നീനാം സമർത്ഥിഭി പ്രജാവതീനാം ഭദ്രം തേമയ്യ അയുങ്താമനുഗ്രഹം ഭർത്തര്യാപ്തോരുമാനാനാം ലോകാനാവിശദേശാം പദ ഭവദ്വിധോയാസാം പ്രജയാ നനുജായതേ ഭർത്തരി ആപ്ത ഉരുമാനാനാം ആപ്തോരുമാനാനാം ഭർത്തരി ഭർത്താവിൽ ആപ്തോരുമാനാനാം ആപ്തം ച സിദ്ധിച്ചിരിക്കുന്ന ഉരുവായ മാനം സൽക്കാരം ഭർത്താവിൽ നിന്ന് ഭർത്താവിൽ വന്നു ചേർന്നിരിക്കുന്ന സിദ്ധിച്ചിരിക്കുന്ന മഹത്തായ സൽക്കാരത്തോടു കൂടിയ ഭർത്തരി ആപ്തോരുമാനാനാം ലോകാൻ ആവിശതേ യശഃ ലോകാൻ ലോകങ്ങളെ ആവിശതേ ആവേശിക്കുന്നു യശഃ കീർത്തി പതി ഭവദ്വിധ അങ്ങയെപ്പോലെയുള്ള പതി പതിഹി ഭവദ്വിധു പതിർ ഭവദ്വിധു ഭവദ്വിധ അങ്ങയെപ്പോലെയുള്ള പതി യാഫാം യാതൊരു സ്ത്രീകൾക്ക് പ്രജയാ സന്താനത്തിലൂടെ ജായതേന്ദനു ഉണ്ടാവുകയല്ലേ.
കർത്താവിൽ നിന്ന് പൽക്കാരം സിദ്ധിക്കുന്നുകൊണ്ട് സ്ത്രീകളുടെ കീർത്തി ലോകത്തിൽ വ്യാപരിക്കാം. ഭർത്താവിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം എന്താണ്? ഫൽക്കാരം എന്താണ്? ഒരു സന്താനത്തെ. അങ്ങയെപ്പോലെയുള്ള ഭർത്താവ് ആണ് ഭാര്യയിൽ പുത്രരൂപേണ ജനിക്കുന്നത്. അതുകൊണ്ടാണ് ആ സ്ത്രീയുടെ കീർത്തി ലോകത്ത് എന്നെന്നും നിലനിൽക്കുന്നത്. അഫ്യാം പതിഹി ജായതെ ഇതി ജായ എന്ന് പത്നിക്കൊരു വാക്കുണ്ട്. ഇവളിലാണ് ഭർത്താവ് ജനിക്കുന്നത്. ഭർത്താവിൻ്റെ പുനർജന്മമാണ് മകൻ അല്ലെങ്കിൽ പുത്രൻ അല്ലെങ്കിൽ പുത്രി. അത് ഇവളിൽ കൂടിയാണ് സാധിക്കുന്നത്. ഭർത്താവിനെ വീണ്ടും ഒരു ജന്മപരമ്പര കൂടി ജനിച്ച് ലോകത്ത് ജീവിക്കാൻ അനുഗ്രഹം കൊടുക്കുന്നവളാണ് പത്നി. അതുകൊണ്ട് ലോകത്ത് നല്ല കീർത്തി ഉള്ളവളാണ് ഈ പത്നി. പത്നിയുടെ ശരിയായ നിർവചനം ഇവിടെ ദിതി കശ്യപിനെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങേക്ക് അറിവുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് എങ്കിലും ഇവിടെ പറയുന്നത് നമ്മളെ കൂടി അറിയിക്കാൻ വേണ്ടിയാണ്. ഒരു എന്താ പതി എന്താ പത്നിക്ക് ജായ എന്നൊരു പേരുണ്ട്. ജായ എന്ന് വെച്ചാൽ ജനിപ്പിക്കുന്നവൾ എന്നാണ്. ആരെ ജനിപ്പിക്കുന്നവൾ? പുത്രനെ. എങ്ങനെ? ഭർത്താവിൻ്റെ പുത്രനെ. ഭർത്താവ് തന്നെയാണ് പുത്രനായിട്ട്. ആത്മാ വൈ പുത്രനാമാഫി എന്ന് ശ്രുതികൾ പറയും. താൻ തന്നെയാണ് ഭാര്യയുടെ പുത്രനായിട്ട് ജനിക്കുന്നത്. അപ്പൊ പിതാവിൻ്റെ ഒരു പുനർജന്മം പോലെയാണ് പുത്രൻ. അതുകൊണ്ട് പിതാവിനെ അല്ലെങ്കിൽ ഭർത്താവിനെ ഒന്നുകൂടി ജനിപ്പിച്ച് ലോകത്ത് കീർത്തി ഉണ്ടാക്കുന്നവളാണ് പത്നി. അത് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. ഭവദ്വിധു പതിഹി പ്രജയ ജായതേന്നനു, അങ്ങയെപ്പോലെയുള്ള ഭർത്താക്കന്മാർ സന്താനങ്ങളിലൂടെ ജനിക്കുകയല്ലേ? ജായതേന്നനു. അതുകൊണ്ട് പത്നിയിൽ സന്താനത്തെ ഉണ്ടാക്കൽ അങ്ങേക്ക് കൂടി യശഫ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഈ അഭ്യർത്ഥന അപേക്ഷ തള്ളിക്കളയരുത്. എൻ്റെ കാമമാണ് ഇതിന് കാരണം. അതുകൊണ്ട് അങ്ങേക്ക് യശസ്സും കീർത്തിയും ലോകത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് സന്താന ലബ്ധിക്കു വേണ്ട നടപടികൾ അങ്ങയിൽ നിന്നും എനിക്കിപ്പോൾ ലഭിക്കണം. അത്രമാത്രം കാമൻ എന്നെ വേദനിപ്പിക്കുന്നു എന്ന് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പുത്രൻ്റെയും കീർത്തിയെ ഉജ്ജ്വലമാക്കി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ദിതി വാക്കുകൾ പറയുക. ഭർത്തരിയാപ്തോ ഒരുമാനാനാം ലോകാന അവിശതേശാം പതിത് ഭവദ്വിധോയ സമ്പ്രജയ നനുജായതേം. ഭർത്തരി ആപ്ത ഉരുമാനാനാം യാഫാം യശഃ ലോകാൻ ആവിശതേ ഭവദ്വിധ പതിഹി പ്രജയ ജായതേനു. ഭർത്തരിയാപ്തോ ഒരുമാനാനാം ലോകാന അവിശതേശ പതദ്ഭവദ്വിധോയ സമ്പ്രജയ നനുജായതേ. ഭർത്തരിയാപ്തോരുമാനാനാം ലോകാനാവിശദേശ പതദ്ഭവദ്വിധോയ സമ്പ്രജയ നനുജായതേ. പുരാ പിതാനോ ഭഗവാൻ ദക്ഷോ ദുഹൃതുവത്സല കം വൃണീത പരം വത്സ ഇത്യപൃക്ഷത ന പൃഥക്. പുരാ പണ്ട് ഞങ്ങളുടെ പിതാവായ ദക്ഷൻ, നോ പിതാ ഞങ്ങളുടെ പിതാവ്, നോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഭഗവാൻ ദക്ഷ ദക്ഷ ഭഗവാൻ, ദുഹിതൃവത്സലഹ പുത്രിമാരോട് വാത്സല്യമുള്ളവരാണ്, പെൺമക്കളോട് വാത്സല്യം കാണിക്കുന്നവനാണ് ഞങ്ങളുടെ പിതാവായ ദക്ഷ ഭഗവാൻ. ദുഹിതൃവത്സലഹ, ദുഹിതാവിൽ പെൺ പെൺമകളിൽ വാത്സല്യമുള്ളവനായ ദക്ഷൻ. കം ഉറണീത വരം വത്സ, ഞങ്ങളോട് ചോദിച്ചു ആരെയാണ് ഭർത്താവായിട്ട് നിങ്ങൾ വരിക്കുന്നത് എന്ന്. നോക്കൂ, എത്ര കാലം മുമ്പ് ഈ സ്ത്രീകളുടെ ഇച്ഛയനുസരിച്ച് തന്നെയാണ് വരനെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇടക്കാലത്താണ് കണ്ണുപൊത്തിക്കൊണ്ട് ഇഷ്ടമുള്ളവരെ സ്വീകരിച്ചോളൂ എന്നൊക്കെ ഇടക്കാലത്ത് സ്മൃതികൾ ദുർവ്യാഖ്യാനം ചെയ്തുണ്ടാക്കിയെടുത്ത വഴികളാണ്.
ഇവിടെ പെൺമക്കളോട് ചോദിച്ചു പോകും, നിങ്ങൾക്ക് ആരെയാണ് ഭർത്താവായിട്ട് ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന്. അവരെ വിവാഹം കഴിച്ചു തരിക. ഇന്നിപ്പോൾ ഏതാണ്ട് ആ മട്ടിലേക്കായി മാറിയിട്ടുണ്ട്. എത്രയോ കാലം മുമ്പ് ദക്ഷൻ ആവശ്യപ്പെട്ടതാണ് തൻ്റെ പെൺമക്കളോട്, എന്താ കം വരം പ്രണീത, ആരെയാണ് വരനായി വരിക്കുന്നത്? വൽഫ, ഹേ കുഞ്ഞുങ്ങളെ, ഇതി അപൃക്ഷത ന പൃഥക്, ഞങ്ങൾ ഓരോരുത്തരോടും ചോദിച്ചു. നഹ, ഞങ്ങളോട് പൃഥക് വേറെ വേറെ അപൃക്ഷത ചോദിച്ചു. ഞങ്ങളോട് ഓരോരുത്തരോടും മാറി മാറി ചോദിച്ചു, ഓരോരുത്തരും ആരെയാണ് ഭർത്താവായിട്ട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്? കാരണം ഞങ്ങളിലൊക്കെ സന്താനാഭിവൃദ്ധി ഉണ്ടാക്കണം എന്നാഗ്രഹിച്ച ഒരു പ്രജാപതിയാണ് വാസ്തവത്തിൽ ദക്ഷൻ. ദക്ഷന്റെ കൃത്യവും സന്താനങ്ങളെ സൃഷ്ടിക്കലെന്ന, ഞങ്ങൾ കൂടി അത് പൂർത്തിയാക്കണം എന്നാഗ്രഹിച്ച് അങ്ങയുടെ സ്വഭാവ ഗുണത്തെ ആദരിച്ചവരായ ഞങ്ങളുടെ അഭിപ്രായം അറിഞ്ഞപ്പോൾ പുത്രിമാരിൽ 13 പേരായ ഞങ്ങളെ അങ്ങയ്ക്ക് ദാനം ചെയ്തു. ഞങ്ങളെല്ലാവരും ഒരുപോലെ അങ്ങയെ ആദരിച്ചിരിക്കെ ചിലരിൽ മാത്രം താല്പര്യം കൂടുതൽ കാണിച്ച് സന്താനത്തെ ഉണ്ടാക്കുക, മറ്റു ചിലർക്ക് സന്താനത്തെ നിഷേധിക്കുക, ഇതൊരു വിഷമമാണ്. അതുകൊണ്ട് പിതാവായ ദക്ഷന്റെ കോപം അങ്ങയിൽ ഉണ്ടാവാൻ കാരണമാണ് എന്ന് തിഥി കശ്യപനോട് പറയുകയാണ്. ഞങ്ങൾ 13 പേരെ ഒന്നിച്ച് ആരെ ആഗ്രഹിച്ചു? കശ്യപനെ ഭർത്താവാകണം എന്നാഗ്രഹിച്ചു. അച്ഛൻ അപ്പം തന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ 13 പേരെ അങ്ങേക്ക് വിവാഹം കഴിച്ചു. ഇപ്പോൾ അതിൽ ചിലർക്ക് ധാരാളം സന്താനമുണ്ട്, ചിലർക്ക് ഒട്ടുമില്ല. ഇതൊരു പക്ഷഭേദമല്ലേ? അങ്ങയിൽ എല്ലാവർക്കും സന്താനമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചാണ് ദക്ഷൻ ഞങ്ങളെ 13 പേരെ അങ്ങേക്ക് തന്നത്. ചിലരോട് പക്ഷഭേദം കാണിക്കുന്നത് ശരിയല്ല. അങ്ങനെ കാണിച്ചാൽ ഞങ്ങളോട് വാത്സല്യമുള്ള എൻ്റെ പിതാവ് ഇത് സഹിക്കില്ല, അദ്ദേഹം ശപിക്കും അങ്ങനെ. നോക്കൂ, ദിദി തൻ്റെ ആഗ്രഹത്തെ എത്ര മനോഹരമായിട്ടാണ് ഭർത്താവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു സന്താനം ഉണ്ടാകാനുള്ള ആഗ്രഹത്തെ, ഇതെൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹം കൂടിയാണ്. ആ മാതാപിതാക്കൾ ഇഷ്ടമുള്ളവരെ ഭരിച്ചോളൂ എന്ന് പറഞ്ഞു, ഞങ്ങളെല്ലാവരും അങ്ങയെ വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ തന്നെ ഞങ്ങൾ ഇത്രയും പേരെ അങ്ങേക്ക് വിവാഹം കഴിച്ചതെന്നും, പക്ഷെ അങ്ങ് ചിലരിൽ മാത്രം സന്താനം ഉണ്ടാക്കുന്നു, ചിലരിൽ ഉണ്ടാവാറ്. ഇതൊരു വിഷമമാണ്, ഇതൊരു പാപമാണ്. ഇതറിഞ്ഞാൽ എൻ്റെ പിതാവ് അങ്ങേ ശപിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അതിന് പരിഹാരം എന്നുള്ള മട്ടിലെ എൻ്റെ ആഗ്രഹത്തെ പരിഗണിക്കണം. പുരാപിതാനോ ഭഗവാൻ രക്ഷോ ദുഹിതൃവത്സല കം വ്രണീത വരം വത്സ ഇത്യപൃക്ഷത ന പൃഥക് ദുഹിതൃവത്സല ഭഗവാൻ ന പിതാ ദക്ഷ വത്സ കം വരം പ്രണീത ഇതി നഹ പൃഥക് അപൃക്ഷത. പുരാപിതാനോ ഭഗവാൻ ദക്ഷോ ദുഹിതുവത്സല കം വ്രണീത വരം വത്സ ഇത്യപൃക്ഷത ന പൃഥക് പുരാപിതാനോ ഭഗവാൻ ദക്ഷോ ദുഹിതുവത്സല കം വ്രണീത വരം വത്സ ഇത്യപൃക്ഷത ന പൃഥക് സ്വവിദിത്വാത്മജാനാംനോ ഭാവം സന്താനഭാവനാം ത്രയോദശാ ദദാത്താസാം യാസ്തേ ക്ഷീരമനുവ്രതാഹം. അവൻ വിദിത്വ അറിഞ്ഞിട്ട് ആത്മജാനാം ഞങ്ങളുടെ പുത്രിമാരുടെ നോ ഭാവം, ആത്മജാനാം നോ ഭാവം വിദിത്വ, ആത്മജകളായ പുത്രിമാരായ നോ ഞങ്ങളുടെ ഭാവം വിദിത്വ, ഭാവം അറിഞ്ഞിട്ട് സന്താനഭാവന, സന്താനങ്ങളെ ഭാവന ചെയ്യുന്നവനായ പിതാവ് ത്രയോദശ അതാത് സ്ഥാപം. ത്രയോദശ 13 അതാത് ദാനം ചെയ്തു. താഫാം അവൾമാരിൽ യാഹത്തെ ശീലമനുവ്രതാഹ, ആരാണോ തേ ശീലം അവരിൽ വെച്ച് ആരാണോ
അങ്ങയുടെ ശീലത്തെ അറിഞ്ഞിട്ട് തന്നെയാണ് ഇത്രയും പേരെ അങ്ങയ്ക്ക് ദാനം ചെയ്തു തന്നത്. അതിൽ ഒരാളോട് മാത്രം താല്പര്യം കാണിക്കുന്നത് ശരിയല്ല. വിദിത്വാത്മജാനാം നോഭാവം സന്താനഭാവനാം ത്രയോദശാദാത്താഭാം യാസ്തേ ശീലമനുവ്രതാഹം സന്താനഭാവന ഫഹാം ആത്മജാനാം നഹഭാവം വിദിത്വാ തേ ശീലം അനുവ്രതാഹ താഫാം യാഹത്രയോദശ അതാത്. വിദിത്വാത്മജാനാം നോഭാവം സന്താനഭാവനാം ത്രയോദശാദാത്താഫാം അല്ല ത്രയോദശ അതാത് താഫാം മൂന്ന് വാക്കാണ് കൂട്ടി വായിക്കുമ്പോൾ ത്രയോദശാദാത്താഫാം യാസ്തേ ശീലമനുവ്രതാഹം വിദിത്വാത്മജാനാം നോഭാവം സന്താനഭാവനാം ത്രയോദശ അദാത്താഫാം യാസ്തേ ശീലമനുവ്രതാഹം അഥമേ കുരുകല്യാണം കാമം കഞ്ചബിലോചനാം ആർത്തോപസർപ്പണം ഭൂമന്നെ അമോഘം ഹിമഹീയഫീൻ. അഥ അനന്തരം മേ കാമം കുരു എൻ്റെ ആഗ്രഹത്തെ ചെയ്യൂ കല്യാണ സംബോധന മംഗളസ്വരൂപനായ ഹേ കശ്യപ. മേ കാമം കുരു എൻ്റെ ആഗ്രഹത്തെ ചെയ്തു തരൂ കഞ്ചബിലോചന താമര പോലെ നീണ്ട കണ്ണുള്ള സുന്ദരനായ ഹേ കശ്യപ എൻ്റെ അഭിലാഷത്തെ സാധിച്ചു തരൂ. ആർത്ത ഉപസർപ്പണം ദുഃഖിതന്മാരുടെ ഈ ഉപസർപ്പണം അടുത്തേക്ക് എത്തിയുള്ള അപേക്ഷ. ഉപസർപ്പണം അടുത്തെത്തുക, ഇവിടുത്തെ അടുത്തെത്തിയിട്ട് അപേക്ഷികരാണ്. ആർത്ത ഉപസർപ്പണം ഭൂമൻ സംബോധനയാണ്. സർവവ്യാപിയായ ഭഗവൻ അമോഘം ഹി മഹീയസി ന മോഘം വ്യക്തമാകില്ല ഭൂമൻ നമോഖം നമോഖം അമോഖം വ്യക്തമാവില്ല ഹി മഹീയഫ് എന്തെന്നാൽ മഹത്തുക്കളായ ആൾക്കാരുടെ മുമ്പിൽ ദുഃഖിതന്മാരുടെ അപേക്ഷ വ്യക്തമാവില്ല. ദുഃഖിതയായ എൻ്റെ ഈ യാചന അപേക്ഷ അങ്ങേപ്പോലുള്ള മഹാന്മാരുടെ മുമ്പിൽ വ്യക്തമാവില്ല. സാധിപ്പിച്ചു തരും. അങ്ങനെയാണ്, ഞാൻ അന്യല്ല, അങ്ങയുടെ പത്നിയാണ്. പത്നിയുടെ ഒരാഗ്രഹമാണ് കാമപ്രതീകരണം. അത് സ്വാഭാവികമാണ്, അതിനാളുടെ വിവാഹം കഴിക്കുക, അതിന് സന്താനം ഉണ്ടാകണം എന്നുള്ളത് ആഗ്രഹമാണ്. ഇതൊക്കെ സ്വാഭാവികതയാണ്, അതിശയിപ്പിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ പല പത്നിമാരുള്ളതുകൊണ്ട് ഞാനിപ്പോൾ യാചിക്കുകയാണ്. മഹാന്മാരുടെ മുമ്പിൽ പോയി യാചിക്കുന്നത് വെറുതെ ആവില്ല, അവർ കൊടുത്തു തന്നെ. അതുകൊണ്ട് ഉറപ്പാണ് എൻ്റെ ആഗ്രഹത്തെ സാധിച്ചു തരുമോ. അഥമേ കുരു കല്യാണം കാമം കഞ്ച വിലോചനം ആർത്തോപസർപ്പണം ഭൂമൻ നമോഘം ഹിമഹീയസി. അഥ ഹേ കഞ്ച വിലോചന കല്യാണ മേ കാമം കുരു മഹീയഫി ആർത്തോപസർപ്പണം അമോഘം അല്ലെങ്കിൽ നമോഘം രണ്ടാക്കിയതും കുഴപ്പമില്ല. അഥമേ കുരു കല്യാണം കാമം കഞ്ച വിലോചന ആർത്തോപസർപ്പണം ഭൂമന്നെ നമോഘം ഹിമഹീയഫി. അഥമേ കുരു കല്യാണം കാമം കഞ്ച വിലോചന ആർത്തോപസർപ്പണം ഭൂമൻ നമോഘം ഹിമഹീയഫി. ഇതി താം വീരമാരീചകൃപണം ബഹുഭാഷിണീം പ്രത്യാഹാനുനയൻവാചാപ്രവർത്താനം കരശ്മലം. ഇത് ഇങ്ങനെ താം അവളെ വീരമാരീച വീരനായ മാരീചൻ, ഇവിടെ മാരീചൻ എന്ന് വിളിച്ചത് കശ്യപനെയാണ്. മാരീചന്റെ പുത്രനായതുകൊണ്ടാണ് കശ്യപൻ എന്ന് വിളിച്ചത്. വീരനായ ധീരനായ കശ്യപൻ, വീര ധീര സമ്പന്നനായ ആ കശ്യപൻ എന്തൊക്കെ പണാം കാരുണ്യം അപേക്ഷിക്കുന്നവർ
ബഹുഭാഷിണി ഒത്തിരി സംസാരിച്ചു. ആരാണ് പത്നി, ആരാണ് ഭർത്താവ് എന്നൊക്കെ കുറേ വേദവേദാന്ത വാക്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് ബഹുഭാഷിണിയും ധാരാളം സംസാരിക്കുന്നവളായ. പക്ഷേ ഇപ്പോൾ അവൾക്ക് വേണ്ടത് എൻ്റെ കാരുണ്യമാണ്, കൃപണയാണ്. അവളോട് പ്രത്യാഹ മറുപടി പറഞ്ഞു, അനുനയൻ വാച, വാക്കുകൊണ്ട് അനുനയിപ്പിച്ചുകൊണ്ട്. പ്രത്യാഹ അനുനയൻ, പ്രത്യാഹാനുനയൻ വാച, പ്രവൃത്ത അനംഗകഷ്മല, വർദ്ധിച്ചു വരുന്ന കാമവേദനയോട് കൂടിയ അവളെ അനുനയിപ്പിച്ചുകൊണ്ട് നല്ല വാക്കിലൂടെ മറുപടി പറഞ്ഞു. പ്രവൃത്ത അനംഗ കഷ്മല, പ്രവൃത്തം വർദ്ധിച്ചു വരുന്നു, അനംഗം കാമൻ, കഷ്മലത ദുഃഖം വേദന സങ്കടം. പ്രവൃത്ത അനംഗ കഷ്മല, വർദ്ധിച്ചു വരുന്ന കാമവേദനയോട് കൂടിയ ബഹുഭാഷിണിയായ കൃപണയായ അവളോട് വാക്കിൽ കൂടി അനുനയിപ്പിക്കുമാർ മറുപടികൾ. ഇതിതം വീരമാരീച കൃപണം ബഹുഭാഷിണി, പ്രത്യാഹാനുനയൻ വാച, പ്രവൃത്താനംഗകഷ്മലാം, പ്രവൃത്താനംഗകഷ്മലാം കൃപണാം ഇതി ബഹുഭാഷിണീം താം വാച അനുനയൻ വീരമാരീച പ്രത്യാഹ. ഇതിതം വീരമാരീച കൃപണം ബഹുഭാഷിണീം, പ്രത്യാഹാനുനയൻ വാച, പ്രവൃത്താനംഗകഷ്മലാം, ഇതിതം വീരമാരീച കൃപണം ബഹുഭാഷിണീം, പ്രത്യാഹാനുനയൻ വാച, പ്രവൃത്താനംഗകഷ്മലാം, പർവാശ്രമാനുപാദായ ശേഷദേഹം വിധാസ്യാമി, പ്രിയം ഭീരുഗതിച്ഛഫി തസ്യാ കാമന്നകക്കുര്യാ സിദ്ധിഷ്ടൈവർഗികീയത, യേഷാം തേഹം വിധാസ്യാമി. ഈ ഞാൻ നിന്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചുതരാം. വിധാസ്യാമി ഭാവികാലമാണ്. നിന്റെ പ്രിയത്തെ, നിന്റെ ഇഷ്ടത്തെ ഞാൻ ചെയ്തു തരാം. ഹേ ഭീരു, ഭയക്കുന്നവൾ, എത് ഇച്ഛഫി, യാതൊന്നാണോ ആഗ്രഹിക്കുന്നത് അത് ഞാൻ സാധിപ്പിച്ചു തരാം. തഫ്യാ കാമം ന കുജ്യാ, അവളുടെ കാമത്തെ കഹ ന കുജ്യാ, ആരാണ് സാധിപ്പിക്കാതിരിക്കുക? സ്വന്തം പത്നിയുടെ കാമനകളെ ആരാണ് സാധിപ്പിക്കുക? ഭർത്താവിനല്ലേ അവൾക്ക് പറയാൻ പറ്റും. അവൾക്ക് ആകപ്പാടെ ഇനി പറയാനുള്ള ഭർത്താവാണ്. കാരണം പിതാവിൽ നിന്നും മാതാവിൽ നിന്നും മുക്തി നേടിയിട്ടാണ് ഭർത്താവിലേക്ക് എത്തിയത്. ഇനിയും ഏക ആശ്രയം ഭർത്താവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ ആരോട് പറയും? എന്നോടേ നിനക്ക് പറയാൻ പറ്റൂ. അതുകൊണ്ട് നിന്റെ കാമത്തെ എങ്ങനെ ബാധിപ്പിക്കാതിരിക്കും? ആരാണ് ബാധിപ്പിക്കാതിരിക്കുന്നത്? സിദ്ധി തൈവർഗികി യഥാഹ, എന്താ ത്രിവർഗത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്. ത്രിവർഗം ധർമ്മം അർത്ഥം താളം, അതിൽ കാമമാണല്ലോ നീ ഇപ്പൊ ആവശ്യപ്പെടുക. അത് തൈവർഗികയാണ് നിന്റെ ഈ സിദ്ധി. അത് നീ ചോദിച്ചത് കൊണ്ട് ഞാൻ സാധിച്ചു തരാം. അസുഖമൊന്നുമില്ല, ഒരു ഭർത്താവിൻ്റെ കടമയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള മറ്റേ അവിടെ ചോദിക്കുക. സമ്പത്തോ ഐശ്വര്യങ്ങളോ ധാരാളം സ്വർണ്ണാഭരണങ്ങളോ ഒന്നും അല്ല നീ ചോദിച്ചത്. പിന്നെ എന്താണ്? ഒരു സന്താനത്തെ ഉണ്ടാക്കിത്തരാം, അത്ര മാത്രമേ ചോദിച്ചത്. ന്യായമാണ്, സ്വാഭാവികം. ഏഷ ദേഹം വിധാസ്യാമി, പ്രിയം ഭീരു യതിച്ഛഫി തഫ്യാ കാമം ന കുര്യാ സിദ്ധിസ്ത്രൈവർഗീയതാം. ഹേ ഭീരു, യതിച്ഛഫി തേ പ്രിയം വിധാസ്യാമി ത്രൈവർഗീകി സിദ്ധി യതഃ തഫ്യാ കാമം കഹ ന കുര്യാ. ഏഷ ദേഹം വിധാസ്യാമി, പ്രിയം ഭീരു യതിച്ഛഫി തഫ്യ കാമം ന കുര്യാ സിദ്ധിസ്ത്രൈവർഗീയത. ഏഷ ദേഹം വിധാസ്യാമി, പ്രിയം ഭീരു യതിച്ഛഫി തഫ്യ കാമം ന കുര്യാ സിദ്ധിസ്ത്രൈവർഗീയത. സർവാശ്രമാനുപാതായ
അശ്വനേണകളത്രവാൻ വ്യസനാർണവമത്യേതി ജലയാനൈര്യധർണവം പർവാശ്രമാൻ ഉപാധായ എല്ലാ ആശ്രമങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് പർവ ആശ്രമാൻ എല്ലാ ആശ്രമങ്ങളെയും ഉപാധായ സ്വീകരിച്ചുകൊണ്ട് പാശ്രമേണ സ്വന്തം ആശ്രമത്തെ കളത്രവാൻ ഭാര്യയോടുകൂടി ഭാര്യയോടുകൂടി ഇരിക്കുന്ന ആശ്രമത്തിൻ്റെ പേര് എന്താണ്? ഗൃഹസ്ഥാശ്രമം. ആ ഗൃഹസ്ഥാശ്രമത്തെ മറ്റുള്ള ആശ്രമങ്ങളൊക്കെ ആശ്രയിച്ചിരിക്കും. ഒരു ഗൃഹസ്ഥനെ ആശ്രയിച്ചാണ് ബ്രഹ്മചാരി ജീവിക്കുന്നത്, ഒരു ഗൃഹസ്ഥനെ ആശ്രയിച്ചാണ് വാനപ്രസ്ഥി കഴിഞ്ഞുവിടുന്നത്, ഒരു ഗൃഹസ്ഥനെ ആശ്രമിച്ചാണ് സന്യാസി കഴിയുന്നത്. മൂന്ന് ആശ്രമക്കാർക്കും ആശ്രയസ്ഥാനമാണ് ഗൃഹസ്ഥൻ എന്ന് ഒരു ഗൃഹസ്ഥാശ്രമി തിരിച്ചറിയണം. പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, അവർക്ക് വിദ്യ കൊടുക്കണം, അവർക്ക് ഗുരുദക്ഷിണയ്ക്ക് ആവശ്യമായ സമ്പത്ത് ആവശ്യപ്പെട്ട കൊടുക്കണം. യൂണിഫോം വേണം, പരീക്ഷയ്ക്ക് ഫീസ് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, ഉപകരണമൊക്കെ കൊടുക്കണം. ഇതിനൊരു പുതിയ കാര്യമല്ല, അന്നേ പറഞ്ഞു വെച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാ ആശ്രമങ്ങളെയും അതുപോലെ തന്നെ വാനപ്രസ്ഥന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഗൃഹസ്ഥന കടമയാണ്. സന്യാസികൾക്ക് ഉപജീവന വൃത്തി വാനപ്രസ്ഥന്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ്. സന്യാസിമാർക്ക് കൊടുക്കണം, ഭിക്ഷ കൊടുക്കണം, ദക്ഷിണ കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, ഇതൊക്കെ ഗൃഹസ്ഥന കടമയാണ്. മൂന്ന് ആശ്രമക്കാരെ സർവാശ്രമാൻ ഉപാധായ ആശ്രമേണ കളത്രവാൻ അവൻ വ്യസനാർണവം അത്യേകി ദുഃഖമാകുന്ന സമുദ്രത്തെ മറികടക്കും. വ്യസന അർണവം അത്യേകി ദുഃഖമാകുന്ന സമുദ്രത്തെ അത്യേതി അതിക്രമിക്കുന്നു, അപ്പുറത്ത് കിടക്കുന്നു. ജലയാനൈഹി യഥാ അർണവം ജലത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളോടുകൂടി സമുദ്രം കടക്കുന്നത് പോലെ സമുദ്രത്തെ മറികടക്കാൻ ജലത്തിൽ സഞ്ചരിക്കുന്ന വാഹനം കൊണ്ടേ പറ്റുകയുള്ളൂ. കരയിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു വാഹനം വെള്ളത്തിലിട്ട താണുപോകുകയുള്ളൂ, പറ്റില്ല. വെള്ളത്തിൽ കൂടി പോകണമെങ്കിൽ വെള്ളത്തിൽ കൂടി സഞ്ചരിക്കുന്ന വാഹനം വേണം, അല്ലാ പറ്റില്ല. ജലയാനൈഹി യഥാ അർണവം സമുദ്രം കടക്കുന്ന പോലെയാണ് ഗൃഹസ്ഥൻ മറ്റുള്ളവരുടെ ആശ്രമങ്ങളെയും തന്നെയും സംസാര സമുദ്രത്തെ കടത്തുന്നവനാണ്. ബ്രഹ്മചാരികളെയും ഗൃഹസ്ഥനെയും അല്ലെങ്കിൽ വാനപ്രസ്ഥനെയും സന്യാസിയെയും സംസാര സമുദ്രത്തിൽ നിന്നും അപ്പുറത്ത് കടത്തേണ്ട ചുമതല ഒരു വള്ളം പോലെയുള്ള ഗൃഹസ്ഥാശ്രമിക്കാണ്. നോക്കൂ, ഇങ്ങോട്ട് പത്നി ഉപദേശിച്ചപ്പോൾ പത്നിക്ക് തിരിച്ചു ഉപദേശം കൊടുക്കുകയാണ്. ദിതിക്ക് വേണ്ടി മാത്രമല്ല, നമുക്കിടെ വേണ്ടിയാണ്. ഒരു ഭാര്യയെ സ്വീകരിക്കുന്ന പുരുഷൻ തൻ്റെ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നാൽ പോരാ, മറ്റുള്ള ആശ്രമവാസികൾക്ക് അന്നപാനാദികളായ പദാർത്ഥങ്ങൾ കൊടുക്കണം. അങ്ങനെ വേണം ഈ സംസാര ദുഃഖത്തെ തരണം ചെയ്യാൻ. വെള്ളത്തിൽ കൂടി സഞ്ചരിക്കാൻ പറ്റിയ വാഹനമാണ് വള്ളം അല്ലെങ്കിൽ കപ്പൽ, അത് കരയോട് സഞ്ചരിക്കില്ല. അതുകൊണ്ട് സമുദ്രം കടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഈ ജലയാനത്തെ വഹിച്ചുകൊണ്ടാണ് അപ്പുറത്ത് പോകുന്നത്. അതുപോലെയാണ് സംസാര സമുദ്രം കടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഗൃഹസ്ഥാശ്രമം എന്ന വള്ളത്തിൽ കടന്നു വേണം അക്കരത്തിൻ്റെ. എത്ര മനോഹരമായ ഗാർഹസ്ഥ്യത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞു. പർവാശ്രമാനുപാദായ ആശ്രമേണ കളത്രവൻ വ്യസനാർണവമത്യേതി ജലയാനേ യഥാർണവം കളത്രവാൻ പാശ്രമേണ സർവാശ്രമാൻ ഉപാധായ ജലയാനേഹി യഥാ അർണവം
അത്യേ സർവാശ്രമാനുപാതായാം സ്വാശ്രമേണ കളത്രവൻ വ്യസനാർണവമത്യേതി ജലയാനീ യഥാർണവം. സർവാശ്രമാനുപാതായ സ്വാശ്രമേണ കളത്രവൻ വ്യസനാർണവമത്യേതി ജലയാനീ യഥാർണവം. യാമാഹുരാത്മനോ ഹ്യർത്ഥം ശ്രേയസ്കാമസ്യ മാനിനി യഫ്യാം സ്വധുരമധ്യഫ്യാം പുമാം ചരതി വിജ്വരാഹം. യാം ആഹുഹു ആത്മനോഹി അർത്ഥം, ആരെയാണോ തൻ്റെ പകുതി എന്ന് വിളിക്കുന്നത്, യാം യാതൊരുവളെ ആഹുഹു വിളിക്കുന്നു. ആത്മനോഹി അർത്ഥം, തൻ്റെ പകുതിയാണ് ഭാര്യയെന്ന്, ഭർത്താവിൻ്റെ നേർ പകുതിയാണ് ഭാര്യയെന്ന്. ശ്രേയസ്കാമഫ്യമാനിനി, ശ്രേയസ് കാമിക്കുന്ന ഒരുവൻ്റെ ശരീരത്തിൻ്റെ അർത്ഥമായിട്ടാണ് പത്നിയെ പറയുന്നത്. ഇഫ്യാം യാതൊരുവളിൽ സ്വധുരം അധ്യസ്യ, സ്വന്തം ഭാരത്തെ നിക്ഷേപിച്ചിട്ട് പുമാൻ വിജ്വരഹചരതി, സന്താപമില്ലാത്തവനായിട്ട് സഞ്ചരിക്കുക തന്നെ ചെയ്തു. സ്വർഗാദികളായ ശ്രേയസ് കാമിക്കുന്ന ഒരു പുരുഷൻ നടത്തേണ്ട യാഗാദികളായ യജ്ഞങ്ങൾ സാധിക്കണമെങ്കിൽ പത്നി കൂടിയേ കഴിയൂ, പത്നി ഇല്ലാതെ അയാൾക്ക് പറ്റില്ല. യജ്ഞം കൊണ്ട് സ്വർഗം കിട്ടണം എന്നാണെങ്കിൽ പത്നിയെ സ്വീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് പുരുഷന്റെ നേർ പകുതിയാണ് പത്നി, 30% അല്ല, നേർ പകുതി 50% എന്ന് അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് യാഗങ്ങളിലൊക്കെ വേദങ്ങളിലൊക്കെ ശരീരാർത്ഥമായിട്ടാണ് പത്നിയെ കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പത്നിയെ മാനിക്കണം എന്നുള്ളത് നിർബന്ധമായൊരു ധർമ്മമാണ്. അത് തന്നെയുമല്ല, തൻ്റെ കർമ്മഭാരത്തെ മുഴുവൻ യാതൊരു പത്നിയിൽ സമർപ്പിച്ചിട്ടാണോ പുരുഷൻ സന്താപമില്ലാത്തവനായി ജീവിക്കുന്നത്. തൻ്റെ മാനസികവും ശാരീരികവുമായ സമസ്ത ഭാരത്തെയും ഇറക്കി വെക്കാനുള്ള ഒരു സ്ഥലമാണ് പത്നി. ആ പത്നിയിലേക്ക് അത് ഇറക്കി വെച്ചിട്ട് താൻ സ്വസ്ഥനാകണം, ശാന്തനാവണം. കാരണം തൻ്റെ പകുതിയാണ് പത്നി എന്നുള്ളത് കൊണ്ട്. നോക്കൂ, എന്താണ് പതി പത്നി എന്ന് ദിതി പറഞ്ഞതിനെ കുറച്ചുകൂടി മനോഹരമാക്കി ഭംഗിയാക്കി. ദിതിയെ വാക്കുകളെ മാനിച്ച് അഭിമാനിച്ച് ബഹുമാനിച്ചു കൊണ്ടാണ് ഇവിടെ കശ്യപൻ എന്ന ഭർത്താവിൻ്റെ സംഭാഷണം. യാമാഹുരാത്മനോ ഹ്യർത്ഥം ശ്രേയസ് കാമഫ്യമാനിനി യഫ്യാം സ്വധുരമധ്യഫ്യ ഉമാം ശരതി വിദ്വരാം. ശ്രേയസ് കാമഫ്യാം ആത്മനഃ അർത്ഥം യാം ആഹുഹു യഫ്യാം സ്വധുരം അധ്യഫ്യ പുമാൻ വിജ്വരഹ ചരതി. യാമാഹുരാത്മനോഹ്യർത്ഥം ശ്രേയസ് കാമഫ്യമാനിനി യഫ്യാം സ്വധുരമധ്യഫ്യ പുമാം ചരതി വിജ്വരാം. യാമാഹുരാത്മനോഹ്യർത്ഥം ശ്രേയസ് കാമഫ്യമാനിനി യഫ്യാം സ്വധുരമധ്യഫ്യ പുമാം ചരതി വിജ്വരാം. യാമാസത്യേന്ദ്രിയാരാതിൻ ദുർജയാനിതരാശ്രമയേ വയം ജയമഹേളാഭർദസ്യുൻ ദുർഗപതിര്യഥാം. യാം ആശ്രിത്യ, ആരെ ആശ്രയിച്ചിട്ടാണോ, ഇന്ദ്രിയ അരാതിഹി, യാം ആശ്രിത്യ ഇന്ദ്രിയ അരാതീൻ, ഇന്ദ്രിയങ്ങളുടെ ശത്രുക്കളെ, അരാതികൾ ശത്രുക്കൾ, ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ ദുർജയാൻ ജയിക്കാൻ വിഷമമുള്ള ശത്രുക്കളെ, ഇതരാശ്രമൈഹി മറ്റുള്ള ആശ്രമങ്ങളെ കൊണ്ട് ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ വിഷമമുള്ളവരായ ആൾക്കാർ, യാം ആശ്രിത്യ ആരെ ആശ്രയിച്ചിട്ടാണോ, വയം ജയേമ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു എന്ന്
ഹേളാഭിഹി ലീലകൾ കൊണ്ട് ഞങ്ങൾ ജയിച്ചിരിക്കുന്നു എന്ന് ദഫ്യൂൻ ദുർഗപതിഹി ദുർഗപതി ദുർഗത്തിൻ്റെ അധിപൻ സൈന്യാധിപൻ ദഫ്യുക്കളെ ചോരന്മാരെ എന്ന പോലെ ഞങ്ങൾ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്നവർ യാതൊരു പത്നിയെ ആശ്രയിച്ചിട്ടാണോ അനേക കളികൾ നടത്തിക്കൊണ്ടേയിരിക്കും. പ്രപഞ്ചലീലകളൊക്കെ പത്നിയെ കൊണ്ടാണ് സാധിക്കുന്നത്. ബ്രഹ്മചര്യാദികളായ മറ്റു മൂന്ന് ആശ്രമങ്ങൾ അതിൽ ജീവിക്കുന്നവർ ബ്രഹ്മചാരികൾ വാനപ്രസ്ഥർ തന്നെയാണ്. അവർക്ക് ഏറ്റവും ജയിക്കാൻ വിഷമമുള്ളത് ഇന്ദ്രിയങ്ങളെയാണ്. ആ ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ ഗൃഹസ്ഥാശ്രമികളായ ഞങ്ങൾ ജയിക്കുന്നു. എങ്ങനെയാണ്? കോട്ടയ്ക്കകത്ത് വസിക്കുന്നവർ കള്ളന്മാരെ ജയിക്കുന്നത് പോലെ ഗൃഹസ്ഥാശ്രമം എന്ന കോട്ടയ്ക്കുള്ളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ ആ കോട്ടയുടെ പുറത്ത് ചാടി വിഷയങ്ങളിലേക്ക് കടന്നു പോകില്ല, കടത്തി വിടാതെ ഈ കോട്ട സംരക്ഷിക്കും. അതുകൊണ്ട് വാസ്തവത്തിൽ ജയിക്കുന്നു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇപ്പോഴിവിടെയാണ് പൂർണ്ണമായി. ഇന്ദ്രിയങ്ങളുടെ ബാധയിൽ നിന്ന് ജയിക്കാൻ സാധിക്കും. കോട്ടയ്ക്കുള്ളിൽ വസിക്കുന്ന വരെ ചോരന്മാർ ഉപദ്രവിക്കാൻ സാധിക്കാത്ത പത്നി എന്ന കോട്ടയ്ക്കുള്ളിൽ നിൽക്കുന്ന ഒരാളെ ഒരു ചോരന്മാരും കള്ളന്മാരും ഉപദ്രവിക്കില്ല. അതുകൊണ്ട് ഏറ്റവും ഉത്കൃഷ്ടമാണ് ഗൃഹസ്ഥാശ്രമം. അതിലിരിക്കുന്നവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. യാമാശക്തി ഇന്ദ്രിയാരാധി ദുർജയാനിതരാശ്രമയേ വയം ജയമഹേളാഭ ദുർഗപതിഥാം ഇതരാശ്രമൈ ദുർജയാൻ ഇന്ദ്രിയാരാധി ദുർഗപതി ദസ്യു യഥാ വയം യാം ആശ്രിത്യ ഹേളാഭി ഹേമ യാം ആശ്രിത്യ ഇന്ദ്രിയാരാധി ദുർജയാനിതരാശ്രമൈ വയം ജയേമഹേളാഭ ദസ്യു ദുർഗപതി യഥാം യാമാശ്രിത്യ ഇന്ദ്രിയാരാധി ദുർജയാനിതരാശ്രമയും വയം ജയേമഹേളാഭർ ദഫ്യുൻ ദുർഗപതിര്യഥാം. കശ്യപന്റെ വാക്കുകൾ നമുക്കിവിടെ തീരുന്നില്ല, നീണ്ടുപോവുകയാണ്, കുറച്ചുകൂടി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സമയമായതുകൊണ്ട് ഉപസംഹരിക്കാം. ഉപസംഹരിച്ചതിന് ശേഷം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണാത് പൂർണ്ണമുദച്യതേ പൂർണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.